ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മോഡൽ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. അതായത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഡെയിലി ഞാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത് 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്ററി ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈസി ക്വസ്റ്റ്യൻസാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വായു അറകളിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ രക്തത്തിലുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വായു അറകളിൽ നിന്ന് ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണം. ഓപ്ഷൻ എ, രക്തത്തിലെ ഓക്സിജൻ്റെ ഗാഢത കുറവ്. ഓപ്ഷൻ ബി, വായു അറകളുടെയും രക്തലോമികളുടെയും ഭിത്തിയുടെ കനം കുറവ്. ഓപ്ഷൻ സി, വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതൽ. ഇവയെല്ലാം, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. ഓപ്ഷൻ എ, എംഫസീമിയ. ഓപ്ഷൻ ബി, ബ്രോങ്കൈറ്റിസ്. ഓപ്ഷൻ സി, അനീമിയ. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ, അനീമിയ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരികെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവം മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നു. ഈ ദ്രവം ഏതാണ്? ഓപ്ഷൻ എ, അക്വസ് ദ്രവം. ഓപ്ഷൻ ബി, വിട്രസ് ദ്രവം. ഓപ്ഷൻ സി, സെറിബ്രോ സ്പൈനൽ ദ്രവം. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അപ്പോൾ രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരികെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവം മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ ദ്രവം ഏതാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ, സെറിബ്രം. ഓപ്ഷൻ ബി, ഹൈപ്പോതലാമസ്. ഓപ്ഷൻ സി, മിഡിൽ ഒബ്ലോങ്കേറ്റ. ഓപ്ഷൻ ഡി, തലാമസ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ വായിക്കുന്നത് തന്നെ നിങ്ങൾ ആൻസർ രേഖപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ഹൈപ്പോ തലാമസ്. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ്. ഓക്കെ, അപ്പം ഒന്നാം, അതായത് ഫസ്റ്റ് സെറിബ്രം, ആവേഗ പുലാമസ്, ശരീര തുലന നിലപാലനം. ഓപ്ഷൻ ബി, സെറിബെല്ലം. ഓപ്ഷൻ, അതായത് ത്രീ, സെറിബെല്ലം, ഹൃദയസ്പന്ദനം. ഓപ്ഷൻ അതായത് നാല്, മെഡൽ ഒബ്ലോങ്കേറ്റ, ഇന്ദ്രിയാനുഭവങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ ജോഡികൾ കണ്ടെത്തി മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 4. ഓക്കെ, 1, 4 ആണ്, അതായത് സെറിബ്രം, ഇന്ദ്രിയാനുഭവങ്ങൾ. 2, 1, അതായത് തലാമസ്, ആവേഗ പുനഃപ്രസരണം. 3, സെറിബെല്ലം, ശരീര തുലനനില. ഓക്കെ, പിന്നെ 4, മിഡിൽ ഒബ്ലോങ്കേറ്റ, ഹൃദയസ്പന്ദനം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിഡിൽ ഒബ്ലോങ്കേറ്റുടെ ആകൃതി. ഓപ്ഷൻ എ, ദണ്ട്. ഓപ്ഷൻ ബി, കൂടക്കല്ല്. ഓപ്ഷൻ സി, ഒച്ച്. ഓപ്ഷൻ ഡി, ചിത്രശലഭം. അപ്പോൾ മിഡിൽ ഒബ്ലോങ്കേറ്റിൻ്റെ ആകൃതി എന്താണ്? ദണ്ട്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ, അൾഷിമേഴ്സ്. ഓപ്ഷൻ ബി, പാർക്കിൻസൺസ്. ഓപ്ഷൻ സി, അവസ്മാരം. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം, പാർക്കിൻസൺസ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ, സെറിബ്രം. ഓപ്ഷൻ ബി, സെറിബെല്ലം. ഓപ്ഷൻ സി, തലാമസ്. ഓപ്ഷൻ ഡി, ഹൈപ്പോ തലാമസ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം അല്ലേ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. നാല്,
പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട്. 1, 2, 3, 4 ശരി, ബി 1, 2, 4 ശരി, സി 1, 3, 4 ശരി, ഡി 2, 3, 4 ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? അതായത് റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവ റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. ഓക്കെ, 1 ശരിയാണ്. കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണോ? അപ്പോൾ അത് തെറ്റാണ്. പിന്നെ റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലേ? റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല, ശരിയാണ്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല, പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്നുതരം കോൺ കോശങ്ങൾ റെട്ടിനയിലുണ്ട്, ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1, 3, 4. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഏതൊക്കെ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഓപ്ഷൻ എ ഇൻസുലിൻ സ്റ്റോമറ്റോട്രോപ്പിൻ, ഓപ്ഷൻ ബി ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ, ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ വാസോപ്രസിൻ. ഇവയൊന്നുമല്ല. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഏതൊക്കെ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള രക്തപരിശോധനയിൽ ഡാഷ് എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള രക്തപരിശോധനയിൽ ഡാഷ് എന്ന തോതിന് മുകളിലുള്ള രക്തത്തിൽ ഗ്ലൂക്കോസിലുള്ള അവസ്ഥയാണ് പ്രമേഹം. ഓപ്ഷൻ എ 120 mg/100 ml, ബി 138 mg/100 ml, ഓപ്ഷൻ സി 110 mg/100 ml, ഓപ്ഷൻ ഡി 126 mg/100 ml. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 126 mg/100 ml. 12th ക്വസ്റ്റ്യൻ നോക്കാം. തൈറോക്സിൻ്റെ ധർമ്മവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ബി ഉപാപചയ പ്രവർത്തനങ്ങളെ നിരക്ക് കുറയ്ക്കുന്നു, സി ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, ഓപ്ഷൻ ഡി കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണ്? അതായത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നു എന്നത്, ഓപ്ഷൻ ബി. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുത്തുന്ന അവസ്ഥ. ഓപ്ഷൻ എ മിക്സഡീമ, ഓപ്ഷൻ ബി അക്രോമഗിലി, ഓപ്ഷൻ സി വാമനത്വം, ഓപ്ഷൻ ഡി ക്രിറ്റിനിസം. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അതായത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അതായത് ക്രിറ്റിനിസം. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ, ഓപ്ഷൻ ബി കോർട്ടിസോൾ, ഓപ്ഷൻ സി ആൽഡോസ്റ്റിറോൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പിറ്റിറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാത്ത ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ സി സൊമറ്റോട്രോപ്പിൻ, ഓപ്ഷൻ ഡി ഗോണഡോട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ പിറ്റിറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാത്ത ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യൻ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗ്രഹണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഓപ്ഷൻ ബി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ഓപ്ഷൻ സി ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ, ഓപ്ഷൻ ഡി ഗൊണഡോട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ ഓപ്ഷൻ സി ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. 17th ക്വസ്റ്റ്യൻ നോക്കാം. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ, മെലാറ്റോണിൻ, കോർട്ടിസോൾ, തൈമോസിൻ. ഏതാണ്? ഓപ്ഷൻ ഡി തൈമോസിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സൊമറ്റോട്രോപ്പിൻ, ഓപ്ഷൻ ബി വാസോപ്രസിൻ, ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ഡി തൈറോക്സിൻ. വളർച്ചാ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ എ പുനരാഗ്രഹണം നടക്കാതെ രക്തം കണ്ണിൽ ചൊലുത്തുന്ന മർദ്ദം, ഓപ്ഷൻ ബി അക്വസ് ദ്രവത്തിൻ്റെ രൂപപ്പെടലുണ്ടാകുന്ന തകരാറ്, ഓപ്ഷൻ സി അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗ്രഹണത്തിലുണ്ടാകുന്ന തകരാറ്, ഓപ്ഷൻ ഡി വിട്രസ് ദ്രവത്തിൻ്റെ ആധിക്യം. 19th ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, അതായത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗ്രഹണത്തിലുണ്ടാകുന്ന തകരാറ്. 20th ക്വസ്റ്റ്യൻ നോക്കാം. സിറോപ്താൽമിയ എന്ന രോഗത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. അപ്പോൾ ഓപ്ഷൻ എ വൈറ്റമിൻ എ. 21st ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷയരോഗ ബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ പെൻറ്റാവലൻറ്റ്, ഓപ്ഷൻ ബി എം എം ആർ, ഓപ്ഷൻ സി ഒ പി വി, ഓപ്ഷൻ ഡി ബി സി ജി. ക്ഷയരോഗ ബാധയെ തടയുന്നതിനുള്ള
പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG. 22-ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരോഗത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ഓപ്ഷൻ ബി ഫിലാറിയൽ വിര, ഓപ്ഷൻ സി ഫ്ലാവി വൈറസ്, ഓപ്ഷൻ ഡി ആൽഫ വൈറസ്. അന്തരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ഫിലാരിയൽ വിര. 23-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തൊഴിൽ ജന്യ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ന്യൂമോകോണിയോസിസ്, ഓപ്ഷൻ ബി സിക്കിൾസെൽ അനീമിയ, ഓപ്ഷൻ സി സിലിക്കോസിസ്, ഓപ്ഷൻ ഡി ആസ്ബറ്റോസിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിലിക്കോസിസ്, ഓപ്ഷൻ ബി സിക്കിൾസെൽ അനീമിയ. ഓക്കെ, 24-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ക്ഷയരോഗം, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ഡെങ്കിപ്പനി, ഓപ്ഷൻ ഡി ആന്ത്രാക്സ്. അപ്പോൾ ബാക്ടീരിയൽ രോഗം അല്ലാത്തത് ഡെങ്കിപ്പനി, ഓപ്ഷൻ സി. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഗർഭാശുപത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ എ വാസോപ്രസിൻ, ഓപ്ഷൻ ബി സൊമറ്റോട്രോപ്പിൻ, ഓപ്ഷൻ സി പ്രൊലാക്ടിൻ, ഓപ്ഷൻ ഡി ഓക്സിറ്റോസിൻ. ഗർഭാശുപത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ഓക്കെ, ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മൈലിൻ ശീത്തുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓക്കെ, തെറ്റായ പ്രസ്താവന ഏതാണ്? എല്ലാ നാഡി, ഓപ്ഷൻ എ എല്ലാ നാഡീ കോശങ്ങളുടെയും ഡെൻഡ്രോണുകൾ മൈലിൻ ശീത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി നാഡികളിൽ ശ്വാൻ കോശങ്ങളാൽ നാഡികളിൽ ശ്വാൻ കോശങ്ങളും മസ്തിഷ്കത്തിലും സുഷുമിനയിലും ഒലിഗോഡെൻഡ്രോസൈറ്റുകളാലും മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നു. ഓപ്ഷൻ സി മൈലിൻ ഷീത്തിൽ തിളങ്ങുന്ന വെള്ളനിറമാണുള്ളത്. ഓപ്ഷൻ ഡി ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരവേഗം കൂട്ടുന്നത് മൈലിൻ ഷീത്താണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ എല്ലാ നാഡീകോശങ്ങളുടെയും ഡെൻഡ്രോണുകൾ മൈലിൻ ഷീത്തിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. ഇനി 27-ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം. അൾഷിമേഴ്സ്, അപസ്മാരം, പാർക്കിൻസൺസ്, എംഫസീമ. അപ്പോൾ മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അപസ്മാരം. ഓക്കെ, ഇനി 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണത്തിൽ പങ്കില്ലാത്ത ഹോർമോൺ ഏത്? ഓപ്ഷൻ എ കോർട്ടിസോൾ, ഓപ്ഷൻ ബി ഗ്ലൂക്കഗോൺ, ഓപ്ഷൻ സി ആൾഡോസ്റ്റിറോൺ, ഓപ്ഷൻ ഡി ഇൻസുലിൻ. അപ്പം ഇതിൽ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണത്തിൽ പങ്കില്ലാത്ത ഹോർമോൺ ആൾഡോസ്റ്റിറോൺ. ഓക്കെ, 29-ാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം ഏത്? പച്ച, ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി ചുവപ്പ്, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി നീല. 30-ാമത്തെ ക്വസ്റ്റ്യൻ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഓപ്ഷൻ എ ഇനാമൽ, ഓപ്ഷൻ ബി ഡെൻറ്റൈൻ, ഓപ്ഷൻ സി സിമെൻറ്റം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻറ്റൈൻ. ഓക്കെ, 31-ാമത്തെ ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ എ ആൽബുമിൻ, ഓപ്ഷൻ ബി ഫൈബ്രിനോജൻ, ഓപ്ഷൻ സി ഗ്ലോബുലിൻ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ഇനി 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. ഓപ്ഷൻ എ മിനിഞ്ചൻസ്, ഓപ്ഷൻ ബി സെൻട്രൽ കനാൽ, ഓപ്ഷൻ സി ആക്സോൺ, ഓപ്ഷൻ ഡി പെരിക്കാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? പെരിക്കാർഡിയം. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി, ഹെമറ്റോളജി, ആൻജിയോളജി, ഡെർമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി. ഓക്കെ, 34-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. തലാമസ്, ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ സി മെഡുലോ ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ ഡി സെറിബെല്ലം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. ഓക്കെ, ഇനി 35-ാമത്തെ ക്വസ്റ്റ്യൻ, ക്രമഭംഗത്തിലെ വിഭജനത്തിൻ്റെ ഘട്ടങ്ങൾ നൽകിയിരിക്കുന്നു, ശരിയായ ക്രമം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ മെറ്റഫേസ്, അനാഫേസ്, ടീലോഫേസ്, പ്രോഫേസ്. ഓപ്ഷൻ ബി ടീലോഫേസ്, മെറ്റഫേസ്, അനാഫേസ്, പ്രോഫേസ്. ഓപ്ഷൻ സി പ്രോഫേസ്, മെറ്റഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓപ്ഷൻ ഡി അനാഫേസ്, പ്രോഫേസ്, മെറ്റഫേസ്, ടീലോഫേസ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്രമഭംഗത്തിലെ വിഭജനത്തിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ്? പ്രോഫേസ്, ഓക്കെ, പ്രോഫേസ്, മെറ്റഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും അതുപോലെ തന്നെ മാർക്സും ഇവിടെ രേഖപ്പെടുത്തണം.
അപ്പോൾ ഡെയിലി നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.